പുളിക്കൽ പഞ്ചായത്തിലെ തേർമല നിവാസികൾ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ. തേർമല കൈക്കൂലിത്തട്ടിൽ ഖനനത്തിന് ശേഷം മണ്ണിട്ട് മൂടാത്ത ചെങ്കൽക്വാറിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടലുണ്ടാകും വിധം വിണ്ടുകീറിയിരിക്കുകയാണ് കൈക്കൂലിത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ചെങ്കൽക്വാറികൾ. കഴിഞ്ഞ വർഷം മഴയിലുണ്ടായ ചില അപകടങ്ങളും അതിന്റെ സാധ്യതകളും കാരണം ഒരു വർഷമായി ഈ ക്വാറി പ്രവർത്തനരഹിതമാണ്. ജിയോളജി വകുപ്പ് അധികൃതർ ഈ പ്രദേശത്ത് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം ഉണ്ടെന്ന് കണ്ടെത്തുകയും എത്രയും വേഗം ഈ ക്വാറി മണ്ണിട്ട് മൂടണമെന്നും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം RDO ഈ ക്വാറി എത്രയും പെട്ടെന്ന് മൂടാൻ പഞ്ചായത്തിനും ക്വാറി ഉടമയ്ക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ പണയല് വെള്ളം കെട്ടിനിന്ന് ഇവിടുത്തെ പണയല ഗുഹ വഴി താഴ്ത്തോട്ട് വെള്ളം ഒഴുകി അവിടെ പല കിണറുകളിലും ഈ ചീളുകല്ലിന്റെ പൊടികൾ പൊങ്ങും, പല കിണറുകൾ ഇരുന്നു പോകും, വീടുകൾ വിണ്ടു കീറുകയും ഒക്കെ ചെയ്ത് ഭൂമി വിണ്ടു കീറി പല സ്ഥലത്തും മണ്ണ് ഇടിച്ചിലുണ്ടായി. 6-7 പേരുടെ വീടുകൾ നശിച്ചുപോയി. അപ്പം അതിൻ്റെയൊക്കെ ഫലമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഇവിടെ കണ്ണൂർ ജിയോളജി വകുപ്പിന്റെ ആൾക്കാർ വന്നിരുന്നു, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ആൾക്കാർ വന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസ്റ്റാർട്ട്മെന്റ് മാനേജ്മെന്റ് ടീം വന്നു. ഇവരെല്ലാം പഠനം നടത്തിയിട്ട് പറഞ്ഞതിന്റെ ഫലം ഇതാണ്. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം ഉള്ള ഒരു ഏരിയയാണിത്. അപ്പൊ താഴ്ഭാഗത്തുള്ള ഈ ചെങ്കുത്തായ ഇറക്കമാണ് താഴ്ത്തോട്ട്. അപ്പൊ അവിടെയുള്ളവരൊക്കെ വലിയ മഴ വരുമ്പോൾ മാറി താമസിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒരു കല്ലുകൊത്ത് ഇവിടെ നടത്താൻ പാടില്ല ഒരു കാരണവശാലും. പിന്നെ ഈ കുഴി മൂടി ഇത് എത്രയും പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ ഈ താഴ്ഭാഗത്തുള്ളവർക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയാണ്. ഒരു വലിയ ഒരു മണ്ണിടിച്ചിൽ അതുപോലെ ഉരുൾപൊട്ടലുണ്ടായി, താഴ്ഭാഗത്തുള്ളവരുടെ കൃഷിഭൂമിയും ആൾനാശവും ഉണ്ടായി. ഇവിടെ ഒരു ഭയാനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഈ പണയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മൂടി ഇവിടെ ഇനി പഴയ രീതിയിൽ ഇവിടെ ഒരു സാഹചര്യം ഇവിടുത്തെ ഒരു പഴയ അവസ്ഥ ആയിരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടാനുള്ളത്. മണ്ണിട്ട് നികത്താത്ത ക്വാറിയിൽ വിള്ളലുകൾ കൂടി വന്നിരിക്കുകയാണ്. ക്വാറികളുടെ മറുവശത്ത് ചെങ്കുത്തായ കൊക്കയാണ്. ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന ജലം അപകട സാധ്യത കൂട്ടുന്നു. ഇതുമൂലം ഉരുൾപൊട്ടലുണ്ടായാൽ ഇതിന് താഴെയുള്ള അനേകം വീടുകൾ നശിക്കുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യാം. കഴിഞ്ഞ വർഷം ബിനോയ് പുതിയടത്ത് എന്ന ആളുടെ വീടിന്റെ ഭിത്തിയിൽ വിള്ളലുണ്ടാവുകയും ഇവർ താമസം മാറുകയും ചെയ്തിരുന്നു. ഇവരുടെ വീടിന്റെ കിണർ ഇരുന്നു പോവുകയും പലയിടത്തായി ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ വൻ ദുരന്തം സംഭവിച്ചേക്കാമെന്ന് പ്രദേശവാസികളായ ജോർജ് പുള്ളിക്കാക്കുന്നിൽ, ബിനു മുരിയൻമേൽ എന്നിവർ വ്യക്തമാക്കി. നമ്മള് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ ചെങ്കൽ ക്വാറിയുടെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം വിള്ളലുകളും ഗുഹ രൂപപ്പെടാൻ ചാൻസ് ഉള്ള പൊട്ടുകളും നമുക്ക് കാണാം. ഏത് സമയവും ഒരു അപകടം ഇവിടെ പതിയിരിക്കുന്നു. സാധാരണ കർഷകര് ഒരു കപ്പക്കൂടം എടുക്കുമ്പോൾ അല്ലെങ്കിൽ റബ്ബർ നടുമ്പോൾ പ്രകൃതി സ്നേഹികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കുറെ പേര് മുമ്പോട്ട് വരികയും അത് പ്രകൃതിക്ഷോഭത്തിന് തന്നെ ഇടയാക്കുമെന്ന് പറയുന്ന അത്തരക്കാരെയൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. യഥാർത്ഥ കർഷകരാണ് ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നത്. കാരണം ഇത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവരുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന വിധത്തില് ഒരു ചൂഷണ പരമ്പര തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ കുടിവെള്ളം പോലും മലിനമാകുന്നു. ഈ ചെങ്കൽ കോറയിലൂടെ ഒഴുകുന്ന ചെളികളിലൂടെയാണ് ഉള്ള വെള്ളമാണ്, ഒഴുകി വരുന്ന വെള്ളം കുടിച്ചാണ് അവരിവിടെ ജീവിക്കേണ്ടി വരുന്നത്. അത് തന്നെയല്ല, ഇതിനിങ്ങനെ തുടർന്നു കൊണ്ടുപോകുകയാണെങ്കിൽ അപകടകരമായ വിധത്തിൽ ഇത് താഴുകയും അതിൽ വെള്ളം വന്ന് നിറയുകയും ഏത് സമയം പോലും പൊട്ടുന്ന വിധത്തിൽ ഒരു ദുരന്തത്തിലേക്ക് അത് നയിക്കാം. അതിന് മുൻപോടിയായിട്ട് തന്നെ ഇവിടുത്തെ തദ്ദേശവാസികളെല്ലാവരും കൂടെ വേണ്ട വിധത്തിൽ പ്രതികരിക്കുകയും വേണ്ട റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും താൽക്കാലികമായിട്ടാണ് ഇത് നിർത്തിവച്ചിരിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പാടുള്ളതല്ല. എവിടുന്നോ പൈസയുമായി വന്ന് പണച്ചാക്കുകൾ വന്നിറങ്ങുന്നു, അവര് JCV നിരന്തരം ഉപയോഗിച്ച് മാന്തി നമ്മുടെ ഭൂമിയെ മുഴുവൻ മലിനമാക്കുന്നു. ഒരു കർഷകൻ ചെയ്യുന്ന ഒരു കപ്പക്കൂടം എടുക്കുമ്പോൾ, ഒരു റബ്ബർ നടുമ്പോൾ ഇതെല്ലാം പ്രകൃതിക്ഷോഭത്തിന് കാരണമാകുമെങ്കിൽ ഇത്തരത്തിലുള്ള കൊള്ളകളൊന്നും പ്രകൃതിക്ഷോഭത്തിന് കാരണമാകുകയല്ലേ എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. ഇൻഫാം, KCYM, AKCC തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളക്കെട്ടുണ്ടാകുന്ന ക്വാറികൾ സന്ദർശിച്ചു. ഉരുൾപൊട്ടലിന് കാരണമാകുന്ന കാറുകൾ അടിയന്തരമായി മണ്ണിട്ട് മൂടി താഴ്വാരത്തുള്ള തേർമല, പരിക്കളം, കൊമ്പൻപാറ നിവാസികളുടെ ഭീതി അകറ്റാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതീക്ഷ സമരം നടത്തുമെന്ന് ഇൻഫാം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നെല്ലിക്കാമ്പോയിൽ ഫൊറോന വികാരിയുമായ ഫാദർ ജോസഫ് കാവനാടി പറഞ്ഞു. ഏകദേശം 300 തേർമലയിലെ ഭവനങ്ങൾക്ക് അപകടമരായി തീരുന്ന ഈ ചെങ്കൽ ക്വാറിയിലാണ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്നാറിലെ പെട്ടിമുടിയിലുണ്ടായ വലിയ ദുരന്തത്തെപ്പറ്റി നമ്മൾ വായിച്ചവരാണ്. ഏകദേശം
66 ജീവനാണ് അവിടെ പൊലിഞ്ഞുപോയത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആ ഉരുൾപൊട്ടലിൽ ഇന്ന് അവിടെ ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉറ്റവരും ഉടയവരും നശിച്ചതായ മരിച്ചുപോയതായ അമ്മമാരെയും മാതാപിതാക്കളെയും സഹോദരിമാരെയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രദേശം ഇന്ന് ഈ കണ്ണീരിലായെങ്കിൽ അതിന് കാരണമായത് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സന്ദർഭമനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാത്തതിന്റെ ഫലമായിട്ടാണ്. വർഷങ്ങളായിട്ട് അവിടെ പണിതുയർത്ത ആ ലയങ്ങൾ കേടുപാടുകൾ സംഭവിച്ചുവെന്നും അപകടത്തിലാണ് എന്നും ആ പരിസ്ഥിതി പ്രദേശങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉരുളുപൊട്ടാവുന്നതാണ് എന്നും അവർ പലതവണ നിർദ്ദേശങ്ങൾ വെക്കുകയും പരാതികൾ കൊടുത്തുവെങ്കിലും അധികാരികൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടാകുകയും 66 പേരുടെ ജീവൻ നശിക്കുവാൻ കാരണമായത്. എന്നാൽ ഈ മരണം സംഭവിച്ചതിന് ശേഷം, ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികാരികളും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം അവിടെ പാഞ്ഞു ചെല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് തുല്യമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ ഈ തേർമല നിവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ വലിയ അപകടമുണ്ടാകുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികള് കളക്ടർക്കും മറ്റും നിർദ്ദേശം കൊടുത്തതിന്റെ ഫലമായിട്ട് ഇത് മണ്ണിട്ട് മൂടിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും അത് പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും ഇതുപോലെ പെട്ടിമുടിയിലുണ്ടായതായ അവസ്ഥ ഈ തേർമല നിവാസികൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഉടനെ തന്നെ സത്വരമായ നടപടികൾ അധികാരികൾ സ്വീകരിച്ചേ മതിയാകുന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇൻഫാമിന്റെയും AKCCയുടെയും അതുപോലെ തന്നെ KCBMന്റെയും നല്ലവരായ നാട്ടുകാരുമൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് വേണ്ട രീതിയിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ പ്രദേശവാസികൾ നടത്തുന്നതായ പ്രതിഷേധ പ്രകടനങ്ങളിലെല്ലാം ഈ സംഘടനകളുടെ പിന്തുണയുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. AKCC അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോച്ചൻ കരാമയിൽ, ഇൻഫാ മേഖലാ പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത്, KCYM അതിരൂപത സിൻഡിക്കേറ്റ് അംഗം എബിൻ കുമ്പുങ്ങൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ് BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.